നമസ്കാരം. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നിമിഷം മുതൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും തല നാഴിര കീറി വിമർശിക്കുകയും അതിരൂക്ഷമായ രീതി ഭാഷയിൽ വിമർശിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരും. പക്ഷേ ഈ 8 വർഷം കഴിഞ്ഞിട്ടും ഇവരൊക്കെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന ആക്ഷേപിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെയൊന്നും ഒരു ചെറു കേസ് പോലും എടുത്തിട്ടില്ല. ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഏറ്റവും വലിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. 303 സീറ്റുമായിട്ട് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയെയും ആ പാർട്ടിയുടെ അനിശ്ചയത്തിനായ നേതാവ് നരേന്ദ്രമോദിയെപ്പറ്റിയും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ട് പോലും ഒരു കേസ് പോലുമില്ലാതെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ഇനി ഇട്ടാവട്ടം കേരളത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഈ കൊച്ചി കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ കണ്ടമിടതയ്ക്കൊണ്ട് സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നു. കേട്ടു നോക്കുക, കണ്ടു നോക്കുക. തുടർ നടപടികൾക്കായി അന്ന് നിയമോപദേശം കിട്ടിയതനുസരിച്ച് കേസെടുക്കാൻ കഴിയില്ല. പോലീസിന് കേസെടുക്കാവുന്ന ഒരു വകുപ്പും അതിലില്ല എന്ന് മനസ്സിലാക്കുകയും അതവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കുകയുമാണ്. എന്റെ വീട്ടിലേക്ക് കടന്നു കയറി ഭീഷണിപ്പെടുത്തുന്ന പോസ്റ്റർ ഒട്ടിച്ചതടക്കം ഒട്ടേറെ സംഭവങ്ങൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. നഗരത്തിലാകെ അത്തരം പോസ്റ്ററുകൾ പതിച്ചു. അതിൽ ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു IPS ഓഫീസർ അടക്കം പലതവണ എന്റെ വീട്ടിൽ വന്ന് മൊഴിയൊക്കെ എടുത്തു പോയി. അതിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഇതെല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ പാസ്പോർട്ടിന്റെ കാലാവധി തീർന്നപ്പോൾ അത് പുതുക്കാൻ അപേക്ഷിച്ചത്. പാസ്പോർട്ട് കിട്ടി അടുത്ത ദിവസം തന്നെ. പിന്നാലെ പോലീസ് വെരിഫിക്കേഷൻ വന്നു. അതിൽ എനിക്കെതിരായ പോലീസ് റിപ്പോർട്ട് വന്നു. ഞാൻ ക്രിമിനൽ കേസ് പ്രതിയാണെന്ന്. എന്റെ അറിവിൽ അങ്ങനെ കേസില്ല. പല ഡിഫമേഷൻ കേസുകളുണ്ട്, സിവിൽ സ്യൂട്ടുകളുണ്ട് കോടതികളിൽ ഈ പരിപാടി അവതരിപ്പിച്ചതിന്റെ ഭാഗമായി. അപ്പോൾ അതിന്മേൽ അന്വേഷിക്കുമ്പോഴാണ് എളവരം പരിയും കൊടുത്ത പരാതിയിൽ IPCയുടെ 4 വകുപ്പും കേരള പോലീസ് ആക്ടിലെ 1 വകുപ്പും ഇട്ട് എന്നെ പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ്. 28 മാർച്ച് 2028 ആ സംഭവം നടക്കുന്നത്. 1 മാസം മിണ്ടാതിരുന്നിട്ട് April 28 കേസെടുത്തിരിക്കുന്നു. ഞാൻ അറിഞ്ഞിട്ടേയില്ല. April 1 ഒരു കേസിൽ പ്രതിയാണെങ്കിൽ ആ പ്രതി അറിയണ്ടേ? അറിഞ്ഞിട്ടില്ല, അത് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഈ ആൾട്ട് ന്യൂസ് സഹ സ്ഥാപകനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് കണ്ണീരൊഴുക്കുന്നവരുണ്ടല്ലോ, പ്രതിഷേധിക്കുന്നവരുണ്ടല്ലോ, അതുപോലെ താഴ്ത്തി വെച്ചിരുന്നതാണ്. കുഞ്ഞലിയുടെ കേസ് ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചല്ലോ, ഇതുപോലെ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും എടുത്ത് പൊക്കിക്കൊണ്ട് പോകാൻ പാസ്പോർട്ടിന്റെ കാലാവധി അവസാനിച്ചതുകൊണ്ട് ഞാൻ അറിഞ്ഞു. അന്വേഷിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 1 മാസം കഴിഞ്ഞ് കേസെടുത്തു. അതിങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുകയാണ് എന്നെങ്കിലും പിടിക്കാൻ. അതുകൊണ്ട് അത് കേരളത്തിലും സംഭവിക്കും. ഫാസിസ്റ്റ് കേരളം ഭരിക്കുമ്പോൾ ഇതിലപ്പുറവും സംഭവിക്കും. നാളെ ഒരു പക്ഷേ ഇത് പറയാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവില്ല. ശബരിദാസനെ പോലെ ഒരുപക്ഷെ ജാമ്യത്തിലിറങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അതൊക്കെ ചെയ്യുന്നവരാണ് പോലീസ്. അതുകൊണ്ട് ഇതിനൊക്കെ കാരണഭൂതരായ പിണറായി വിജയന് 100 കോടി അഭിവാദ്യം. വിനി വിജോണെ, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. നിങ്ങൾക്കിതല്ല, ഇതിൻ്റെ അപ്പുറം കിട്ടിയാലും ഒരു കുഴപ്പവുമില്ല എന്ന് ഞങ്ങൾ പറയും. കാരണം നിങ്ങൾ ഇതൊക്കെ അറിയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള ഫാസിസം എന്താണെന്ന് നിങ്ങൾ ഇനി അങ്ങോട്ട് അറിയാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ മാത്രമല്ല, ഷാനിയാവട്ടെ, നിഷയാവട്ടെ, അല്ലെങ്കിൽ നികേഷ് കുമാറാവട്ടെ, നിങ്ങളെപ്പോലുള്ള പലരാവട്ടെ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനയിച്ച് വാർത്തയൊക്കെ വായിക്കുന്ന ഹാഷ്മിയാവട്ടെ, ആരാണേലും ഈ ചെറിയ ഈ കേരളം പോലെ ഒരു ഇട്ടാവട്ടത്തെ ഒരു ചെറിയ സർക്കാരിനെ എതിരെ വാർത്ത കൊടുത്താൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ കണ്ടമിടതിക്കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലേ? അത് തന്നെയാണ് നിങ്ങളുടെ ഗതികേട്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതാണ് ഹേ യഥാർത്ഥത്തിലുള്ള ഫാസിസം. അല്ലാതെ ജനങ്ങൾ 2 വട്ടവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു ആ സർക്കാരിനെതിരെ നിരന്തരം നുണപ്രചരണവും വ്യാജ വാർത്തയും ചമയ്ക്കുകയും കഠിനമായ ഭാഷ ഉപയോഗിച്ചിട്ട് പോലും ഒരു ചെറുവിരൽ പോലും നിങ്ങൾക്കെതിരെ ഇന്നോളം ഉയർത്താത്ത ഒരു സർക്കാരിനെ നോക്കിയല്ല ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിളിക്കേണ്ടത്. പകരം നിങ്ങൾക്ക് എന്തുകൊണ്ടാണോ കണ്ടമിടറി ഇങ്ങനെ പറയേണ്ടി വന്നത്, ആ സർക്കാരിനെ നോക്കിയാണ് ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിളിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ആരാണ് ഫാസിസ്റ്റ് എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ, തിരിച്ചറിയാൻ പറ്റിയല്ലോ. ആ ഓർമ്മ ഉണ്ടായിരിക്കണം ഇനിയങ്ങോട്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.